അറബിക് ഡിപ്പായിട്ടുള്ള ഹുമൂസ് റെഡിയാക്കാം. 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത വെള്ളക്കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. തഹീനി പേസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി 100 ഗ്രാം വെള്ളയുള്ള ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതാണ്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഒലിവ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. കടലയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കോ ചോപ്പറിലേക്കോ ചേർത്തിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാകേണ്ട 2 ഡ്രിപ്പായിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് തഹീനി പേസ്റ്റും 1/2 കപ്പ് ഒലീവ് ഓയിലും കുറച്ച് ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ നാരങ്ങാനീര് ചേർക്കണം. നാരങ്ങാനീര് നിങ്ങൾക്ക് എത്രയാണോ ആ പുളിയുടെ ടേസ്റ്റ് വേണ്ട അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതുപോലെ ഫൈൻ ആയിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം തന്നെ അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഹുമൂസിൻ്റെ പ്രസൻറ്റേഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു പ്ലേറ്റിൽ കുറച്ച് ഹുമൂസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഒലീവ് ഓയിൽ ഇതുപോലെ ഒഴിച്ച് ജനറലായിട്ട് കുറച്ച് വെള്ളക്കടലയും കുറച്ച് പാപ്രിക്ക പൗഡറും കൂടെ സ്പ്രെഡ് ചെയ്താൽ ഹുമൂസ് റെഡിയാണ്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.